പ്രിയപ്പെട്ടവരെ, മഷൂത്ത് മാട്ടൂലാണ് ഭയങ്കരം സിറിയ അല്ലെ, സിറിയ ശിർഷ ശിർഷ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഭയങ്കര ജനക്കൂട്ടാണുള്ളത്. ഷിയാബിന്റെ കൂടെ ആയിരക്കണക്കിന് ആളുകളാണ് ഷിയാബിന്റെ കൂടെ വരുന്നത്. ഇപ്പൊ ഇവിടെ ഒരുപാട് സ്ത്രീകളാണ് മക്കയിലേക്ക് ഹജ്ജിന് പോകുന്ന, നടന്നിട്ട് ഹജ്ജിന് പോകുന്ന ഷിയാബിനെ കാണുന്നതിന് വേണ്ടി കർണാടകയിലെ ശിർഷ എന്ന് പറയുന്ന സ്ഥലത്ത് തൗഹീദ് പബ്ലിക് സ്കൂളിന്റെ മുമ്പിൽ ഒരുപാട് സ്ത്രീകളാണ് കാത്തു നിൽക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ജനക്കൂട്ടമാണ്, റോഡിന്റെ ഇരുവശവും ഒരു രക്ഷയില്ലാത്ത ജനക്കൂട്ടാണ്. ഒന്നും പറയണ്ട, കേരളത്തിലുള്ള അതേ ക്രൗഡാണ് ഇവിടെ ഷിഹാബിനെ കാത്തിട്ട് നിൽക്കുന്നത്. ഇനിയും 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറമാണ് ഷിഹാബ് ഉള്ളത്. അപ്പൊ ഇന്ന് രാവിലെ 6 മണിക്ക് കുന്ദാപുരത്ത് നിന്ന് തുടങ്ങിയതാണ്, കുന്ദാപുരത്ത് നിന്നാണ് ഷിഹാബ് നടക്കാൻ തുടങ്ങിയത്. അവസാനം വൈകുന്നേരം 6 മണി സമയത്ത് ഷിർഷയിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ നെട്ടിപ്പോയി, നെട്ടിക്കുന്ന ജനക്കൂട്ടം ഉണ്ടായത്. ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. ഷിഹാബിനെ ആനയിച്ചിട്ട് അവിടെയുള്ള ഒരു മസ്ജിദിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ജനക്കൂട്ടത്തെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അത്രമാത്രം വലിയൊരു ജനക്കൂട്ടം. ആ ജനക്കൂട്ടം സന്തോഷത്തോടു കൂടി പള്ളിയിലേക്ക് അവരുടെ പ്രിയപ്പെട്ട ഷിഹാബിനെ ആനയിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എത്ര ആളുകളാണ്, നിങ്ങൾ എണ്ണി നോക്ക്. ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് ഷിർഷയിൽ ഒരുമിച്ച് കൂടിയത്. നാളെ രാവിലെ ഇൻഷാല്ലാ 6 മണിക്ക് ഭട്കലിലേക്കാണ്. ഭട്കലിൽ ആയിരമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവുമെന്നാണ് ഇവിടെയുള്ള ഒരാൾ പറഞ്ഞത്. അപ്പം നാളെ ഏറ്റവും വലിയ ക്രൗഡ് ഭട്കലിലായിരിക്കും. ഭട്കലിൽ നിന്ന് ഞാൻ രാവിലെ മുതൽ തന്നെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പം മഷൂത്ത് മാട്ടൂലിൻ്റെ ഈ ലൈവ് ന്യൂസ് ചാനൽ, ലൈവ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കേരളത്തിനേക്കാൾ എത്രയോ വലിയ സ്വീകരണങ്ങളാണ് കർണാടകയിൽ കിട്ടുന്നത്. നമ്മൾ നമ്മുടെ ലൈവ് വീഡിയോസിലൊക്കെ പറയാറുണ്ട്, കേരളം കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്നൊക്കെ സ്വപ്നം കണ്ട ആളുകൾ ഉണ്ടായിരുന്നു, എതിർത്ത ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ എല്ലാ പറച്ചിലുകൾക്കും എന്താ പറയുക, സ്റ്റോപ്പിട്ടിട്ടാണ് ഷിഹാബ് അദ്ദേഹത്തിൻ്റെ നടത്തം മുന്നോട്ട് പോകുന്നത്. കർണാടക ഇനി ഒരു 150 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ കർണാടക കഴിയും. കർണാടക കഴിഞ്ഞാൽ പിന്നെ എത്തുക മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര കഴിഞ്ഞാൽ പിന്നെ പഞ്ചാബ്. പഞ്ചാബിൽ നിന്നാണ് വാഗ അതിർത്തി വഴി അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോവുക. പാകിസ്ഥാൻ കഴിഞ്ഞാൽ പിന്നെ ബലൂചിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി അറേബ്യ, അങ്ങനെ 8 രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടാണ് ഷിഹാബ് ഇങ്ങനെ ഒരു യാത്ര നടന്നിട്ട് മക്കയിലേക്ക് പോകുന്നത്. ഈ പള്ളിയിലാണ് ഇന്ന് ഷിഹാബ് താമസിക്കുന്നത്. നമുക്ക് അൽഹംദുലില്ല ഇന്നലെ താമസിക്കാൻ ഒരു വീട് അറേഞ്ച് ചെയ്ത് തന്നു അവിടെയുള്ള ആളുകൾ. ഇന്ന് നമുക്ക് ഷിർഷയിലുള്ള 2-3 സുഹൃത്തുക്കൾ, അവിടെയുള്ള യുവാക്കൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ പുറത്ത് താമസിക്കേണ്ട, ഷിരൂറിലുള്ള യുവാക്കൾ നമ്മളോട്, അവരുടെ കസിൻ്റെ വീടുണ്ട് അവിടെ താമസിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല വീട് സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. വലിയ സ്വീകരണമാണ് ഷിഹാബിനും ഷിഹാബിൻ്റെ കൂടെ വരുന്ന ആളുകൾക്കൊക്കെ ഈ നാട് കർണാടകയുടെ തീരപ്രദേശങ്ങൾ നൽകുന്നത്. അവരുടെ ഹൃദയത്തിൽ ഏറ്റുകയാണ്, അവരുടെ സ്നേഹം വേണ്ടുവോളം ആസ്വദിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.